ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് അഭിമാനമായി പന്തളം പൂഴിക്കാട് സ്വദേശി എഡ്വിൻ ജി സുനിൽ എന്ന 12-ാം ക്ലാസ്സുകാരൻ ഈ മാസം 11 മുതൽ 21 വരെ മലേഷ്യയിൽ നടന്ന ലോക മുയ്തായി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. പന്തളം പൂഴിക്കാട് കിഴക്കേക്കര സുനിൽ ഭവനിൽ പ്രവാസിയായ സുനിൽ ജോർജിന്റെ മകനാണ്. തുമ്പമൺ MGHSS സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ് എഡ്വിൻ. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ MGHSS തുമ്പമൺ സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. ഞാൻ ആക്ച്വലി 2022 മലേഷ്യയിൽ നടന്ന ഇഫ്മ വേൾഡ് മുയ്തായ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചെന്നായിരുന്നു. അതിൽ എനിക്ക് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ -91 kg ഒരു ബ്രോൺസ് മെഡലും പിന്നെ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്ന ഒരു പ്രൊഫൈഡ് ലെവലിൽ എനിക്കൊരു സിൽവർ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു അക്കാഡമിയിലാണ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇത് രണ്ട് എൻ്റെ മാഷന്മാരാണ്, രാജേഷ് മാഷും മനോജ് മാഷും. ആക്ച്വലി ഇതിപ്പം എൻ്റെ 5-ാമത്തെ മത്സരമായിരുന്നു. ഞാൻ മുയ്തായ് എന്ന ഒരു മാർഷൽ ആർട്സിൽ ജോയിൻ്റ് ആയിട്ട് അതിൽ സ്റ്റേറ്റിൽ ഗോൾഡും പിന്നെ നാഷണൽസിൽ ഗോൾഡും കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റർനാഷണൽ ലെവലിൽ പോയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സ്റ്റേറ്റിൽ ഒരു സിൽവർ മെഡലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കാട്ടിൽ ഇച്ചിരി കൂടി ഉയർന്ന ഒരു കാറ്റഗറിയിൽ അണ്ടർ 23 എന്ന കാറ്റഗറിയിൽ +91 kg ഇറങ്ങിയത്. അതിൽ സിൽവർ മെഡലും ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഒരു ബോഡി ബിൽഡറും കൂടെ ആയിരുന്നു. ഞാൻ 2021 മിസ്റ്റർ പത്തനംതിട്ട ആയിരുന്നു ജൂനിയർ കാറ്റഗറിയിൽ. അതിൽ സിൽവർ മെഡലായിരുന്നു എനിക്ക് കിട്ടിയത്. അതിന് കൂട്ടത്തിൽ ഇഷ്ടംപോലെ നാഷണൽസും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അത്ലറ്റിക്സിൽ, സ്പോർട്സിൽ. ആക്ച്വലി ഞാൻ നേരത്തെ പഠിച്ച സെൻറ്റ് ജോൺസ് എന്ന് പറയുന്ന തുമ്പമണ്ണുള്ള സെൻറ്റ് ജോൺസ് എന്ന് പറയുന്ന സ്കൂളിൽ നിന്നാണ് ഞാൻ സ്പോർട്സ് എന്നൊരു രീതിയിലേക്ക് മാറി വന്നത്. സോ അങ്ങനെ 2 വർഷം 2018-2020 കൊറോണ വരുന്നതിന് ജസ്റ്റ് മുമ്പ് വരെ ഞാൻ 2 തവണ സെൻറ്റ് ജോൺ സ്കൂളിൽ നിന്ന് CBSE നാഷണൽ മീറ്റ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ മാർഷൽ ആർട്സിലേക്കും. അങ്ങനെയാണ് എൻ്റെ ലൈഫ് ഒരു മാർഷൽ ആർട്സ് എന്ന രീതിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. 2015 മുതൽ മാർഷൽ ആർട്സ് പരിശീലനം തുടങ്ങിയ എഡ്വിൻ ഇതിനോടകം തന്നെ 3 തവണ സംസ്ഥാന തലത്തിലും 1 തവണ നാഷണൽ തലത്തിലും മത്സരിച്ചു. ഇതിൽ സംസ്ഥാന തലത്തിൽ 2 ഗോൾഡ് മെഡലും 1 സിൽവർ മെഡലും സ്വന്തമാക്കുകയും നാഷണൽ തലത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. മലേഷ്യയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഏകദേശം 90-ാം രാജ്യങ്ങളിലെ മത്സരാർത്ഥികളിൽ നിന്നുമാണ് എഡ്വിൻ ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ എന്ന ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഈ വേൾഡ് മുയ്തായ് ചാമ്പ്യൻഷിപ്പ് ഇഫ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് നടത്തിയത്. ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ടോട്ടൽ 23 പാർട്ടിസിപ്പൻസും കൂട്ടത്തിൽ 2 കോച്ചും 1 റഫറിയുമായിട്ടാണ് പോയിരിക്കുന്നത് ഇന്ത്യയെന്ന്. അതിൽ 3 പേര് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഒന്ന് ഞാൻ, പിന്നെ തൃശ്ശൂരല്ല മലപ്പുറത്തുനിന്നും കൊല്ലത്തുനിന്നും 2 പേരുണ്ട്, ഷെഹബാസും അഭിനവും എന്ന് പറയുന്ന. പിന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ട്രിവാൻഡ്രത്തുള്ള ഒരു പുള്ളിയായിരുന്നു, ജോഷി എന്ന് പറയുന്ന കോച്ചായിരുന്നു. സോ ഞങ്ങളവിടെ ചെന്നിട്ട് ആദ്യം ഇന്ത്യക്ക് ഇച്ചിരി നമ്മൾ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പിള്ളേരും ഉണ്ടായിരുന്നു, അവരുടെ പെർഫോമൻസ് അത്രയ്ക്ക് പോരായിരുന്നു. സോ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ആദ്യമായിട്ട് വന്നത്. സോ ശരിക്കും പേടിയുണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഞങ്ങളുടെ കോച്ച് അവിടെ വെച്ചുണ്ടായിരുന്ന കോച്ചിൻ്റെ ഒരു ഞങ്ങളോടുള്ള ഇൻട്രാക്ഷനും എല്ലാം ബേസ് ചെയ്ത് ഞങ്ങൾ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടാണ് റിങ്ങിലിറങ്ങിയത്. ഷെഹബാസ് എന്ന് പറയുന്ന പുള്ളിക്ക് ഈ ഗ്രാൻഡ് സ്ലാം എന്ന പ്രൊഫൈഡ് ലെവലിൽ ബ്രൗൺസ് മെഡലും ഉണ്ടായിരുന്നു. പുള്ളിക്ക് 3 ഫൈറ്റുണ്ട്. പുള്ളി നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്ക് മെഡൽ കരസ്ഥമാക്കിയത്. പിന്നെ തിരുവല്ലയിൽ നിന്നുള്ള കൊല്ലത്തു നിന്നുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു, അഭിനവ് എന്ന് പറയുന്നത്. പുള്ളിയും നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു ബോക്സറായിരുന്നു. സോ അങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നതാണ്. മാർഷൽ ആർട്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് വരുന്നവരുമുണ്ട്.
പിന്നെ ഏകദേശം 90 രാജ്യങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് എൻ്റെ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇഫ്മ എന്ന് പറയുന്ന കൺട്രി ആയിരുന്നു അവിടെ കൊടുത്തത്. ഏത് രാജ്യമെന്ന് എനിക്കും കറക്റ്റ് അറിയത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടോക്കിയോ എവരുടെ രാജ്യം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വാളിഫൈസിലേക്കുള്ള ഫൈറ്റ് യൂത്ത് കാറ്റഗറിയിൽ. ഈ ഫൈറ്റ് രണ്ടും കഴിഞ്ഞിട്ടാണ് ഞാൻ സെമി കയറിയത്. സെമി കയറിയപ്പം എൻ്റെ ഒപ്പോണൻ്റായിട്ട് വന്നൊരു തുർക്കിഷ് തുർക്കിഷ് ബോയ് ആയിരുന്നു. സോ പുള്ളിക്ക് എൻ്റെ സെയിം ഏജ് ആണ്, ബട്ട് സ്റ്റിൽ കണ്ടാൽ പറയത്തില്ലായിരുന്നു. എൻ്റെ ആയിട്ട് നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു. സോ അൺഫോർച്ചുനേറ്റ്ലി ആ ഫൈറ്റിൽ ഞാൻ ലൂസ് ചെയ്യുമായിരുന്നു. ബട്ട് കുഴപ്പമില്ലായിരുന്നു, ബ്രൗൺസ് മെഡൽ കിട്ടി, സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിഷമവും ദേഷ്യവും എന്നൊക്കെ പറയേ പ്രൊഫൈലിലും കൂടെ പേര് കൊടുത്തു. അങ്ങനെ പ്രൊഫൈലിലും ഇറങ്ങി. അതിൽ ഡയറക്റ്റ് സെമി ഫൈനൽസ് ആയിരുന്നു. സെമിയിൽ ഒരു ഇറാനിൽ നിന്ന് വന്നൊരു പ്ലെയറുമായിട്ടായിരുന്നു ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് ഫൈറ്റ് നടന്നത്. അത് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നത് ഒരു റഷ്യൻ പ്ലെയറുമായിട്ടായിരുന്നു. ബട്ട് റഷ്യൻ പ്ലെയർ ഇച്ചിരി കൂടെ ടഫായിരുന്നു, അധികം കുഴപ്പമില്ലായിരുന്നു, സെയിം ഒപ്പോണൻ്റ് ആയിരുന്നു. പക്ഷേ എവിടോ സ്റ്റാമിനയുടെ ഇഷ്യൂസ് കാണണം, എൻ്റെ ഗാർഡ് ഡൗൺ ആവുകയും ഒരു മാസീവായിട്ടുള്ളൊരു ഹുക്ക് കിക്ക് ഫേസിൽ വരികയും അങ്ങനെയാണ് ആ ഫൈറ്റ് എനിക്ക് ലോസ് ആയത്. ആക്ച്വലി ടോട്ടൽ 5 എനിക്ക് നടന്നു. അതിൽ നിന്ന് 3 ജയിച്ചു, 2 പോയി എന്നൊരവസ്ഥയിലായിരുന്നു എൻ്റേത്. പക്ഷേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം അവരുടെ കോർഡിനേഷൻസും എല്ലാം ഒരു ലക്ഷുറി ലൈഫ് പോലായിരുന്നു അവിടെ സംഭവിച്ചത്. പക്ഷേ ഓരോരോ പാർട്ടിസിപ്പൻസും ഓരോ ചാമ്പ്യൻഷിപ്പ് ഓരോ റിങ്ങിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസും നമ്മൾ വിചാരിക്കുന്ന ഒരു വേറെ ഒരു ലെവലിൽ സംഭവമായിരുന്നു. ആരും അങ്ങനെ വിചാരിക്കുന്ന ഒരു ഫീലല്ല, എക്സ്പെഷ്യലി ആ റിങ്ങിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. നമ്മൾ പലരും കേൾക്കും റിങ്ങിൻ്റെ പുറത്ത് നിന്ന് പലരും പറയും, കോച്ചസ് ആണെങ്കിൽ ഇഷ്ടംപോലെ പറഞ്ഞു അത് ചെയ്യ് ഇത് ചെയ്യ് ഇത് ചെയ്യുന്ന, ഒന്നും കേൾക്കത്തില്ല. അതിനകത്ത് കയറി കഴിഞ്ഞ് നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും എല്ലാം ഒരു വേറൊരു ലെവലിലായിരിക്കും, ഒന്നും കേൾക്കാനോ ഒന്നും പറ്റത്തു പോലും ഇല്ല. അങ്ങനെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും കിട്ടിയത്. പക്ഷേ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു മൈൻഡ് കുറച്ചും കൂടെ സ്റ്റേബിളാക്കി, കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പ്ലെയർ അല്ല. ഞാൻ മുയ്ത്ത എന്നൊരു ചാമ്പ്യൻഷിപ്പിലാണെങ്കിലും ഫൈറ്റിങ്ങിൽ മാർഷൽ ആർട്സിലാണെങ്കിലും ജസ്റ്റ് ബിഗിനർ ആയിട്ടേ ഉള്ളൂ. സോ എനിക്ക് ഫസ്റ്റ് ടൈം അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയായിരിക്കും. ഇറങ്ങിയപ്പോൾ എനിക്ക് കോച്ചസ് പറയുന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആക്ച്വലി അതേ മിസ്റ്റേക്ക് ഞാൻ സ്റ്റേറ്റിലും ചെയ്തിട്ടുണ്ടായിരുന്നു, കോച്ചസ് പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതാണെന്ന് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ബട്ട് അതും സ്റ്റാമിന ഇല്ലായ്മയും. അത് രണ്ടും എങ്ങനെയെങ്കിലും കോർഡിനേറ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് വീണ്ടും തിരിച്ചു വരണം. ഇന്ത്യയിൽ നിന്നും മത്സരത്തിനായി 23 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ കേരളത്തിൽ നിന്നും എഡ്വിനെ കൂടാതെ 2 ഉണ്ടായിരുന്നത്. ഒരു മാസത്തോളമായുള്ള കഠിന പരിശ്രമവും തന്റെ ഗുരുക്കന്മാരുടെ ട്രെയിനിങ്ങുമാണ് തന്റെ ഈ വിജയത്തിന് പിന്നിലെന്ന് എഡ്വിൻ പറയുന്നു. പന്തളം നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് അക്കാദമിയിലാണ് മാർഷൽ ആർട്സ് പരിശീലിക്കുന്നത്. ക്ലാസ്സിനൊക്കെ വരുമ്പോൾ വലിയ ഏറ്റവും കൂടുതൽ പരിശീലനം നൽകുന്നത് മനോജാണ്. മനോജിൻ്റെ ക്ലാസ്സിൻ്റെ സ്റ്റുഡൻ്റാണ്, നമ്മുടെ പന്തളം ഡോജയിൽ നിന്നാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാനും നിരന്തരമായി അദ്ദേഹത്തെ വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ കൃത്യതയാർന്ന എക്സസൈസുകളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അത് പരിശീലനം കൃത്യസമയത്താണ് പരിശീലനം. രാവിലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ 4 എണിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. 4 തൊട്ട് ഒരു 8 വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എഡ്വിന്. എഡ്വിൻ നല്ല ഒരു ഫൈറ്റർ കൂടിയാണ്. എക്സസൈസ് എല്ലാം കൃത്യമായി ചെയ്യുകയും വൈകുന്നേര സമയം ഇതിനെല്ലാം ടൈം ടേബിളുണ്ട്. കൃത്യമായ രീതിയിലുള്ള എക്സസൈസുകളും കാര്യങ്ങളും നമ്മുടെ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഒരു പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലെല്ലാം അദ്ദേഹം അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാർഷൽ ആർട്സ് രംഗത്ത് ഒട്ടനവധി സ്റ്റുഡൻസ് നമുക്കുണ്ട്. അവരെല്ലാം പലതരത്തിലുള്ള ഡോജികളിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മാർഷൽ ആർട്സ് രംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. കാരണം നമുക്ക് നല്ല രീതിയിലുള്ള അവരെ അവരുടെ പെരുമാറ്റവും നമ്മുടെ ക്രിമിനൽ മനോഭാവമാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഏറെയും, അതൊക്കെ മാറ്റിയെടുക്കുവാനും ഒക്കെ ഈ മാർഷൽ ആർട്സ് രംഗത്ത് നമുക്ക് കഴിയും. അതേപോലെ തന്നെ ഞാൻ കോളേജ് പന്തളം NSS കോളേജിലായിരുന്നു. അവിടെ വെച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനോജുമായി പരിചയപ്പെടുന്നതും. മനോജ് കുങ്ഫുവിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അദ്ദേഹവും നല്ല ചെറുപ്പം മുതലേ മാർഷൽ ആർട്സ് രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്.
അദ്ദേഹവും ഞാനും കൂടി അന്ന് പന്തളം NSS കോളേജിൽ വിസ്മയം 2000 എന്ന് പറയുന്ന ഒരു പരിപാടി, ഒരു ഡെമോൺസ്ട്രേഷൻ അവിടെ കോളേജിൽ വെച്ച് നടത്തിയിട്ടുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ മാർഷൽ ആർട്സ് എൻ്റെ ക്ലാസ്സുകൾ പല പ്രദേശങ്ങളിൽ, പന്തളം അതുപോലെ തന്നെ തെങ്ങമം, അങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ചെറുപ്പക്കാർ അത് ഏറ്റെടുക്കുകയും അവിടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തു. മുമ്പോട്ടും വിവിധ തരം മാർഷൽ ആർട്സുകൾ പഠിക്കുകയും അതിൽ ഓരോന്നിലും മെഡൽ കരസ്ഥമാക്കുകയും ചെയ്യണമെന്നാണ് ഈ 12-ാം ക്ലാസ്സുകാരൻ്റെ ആഗ്രഹം. ഒക്ടോബറിൽ നടക്കുന്ന ലോക കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മിടുക്കനിപ്പോൾ. തൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും പിന്തുണ നൽകുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നത് തൻ്റെ അച്ഛനാണെന്ന് എഡ്വിൻ പറയുന്നു. ഇത് എൻ്റെ അനിയനാണ് എൽവിൻ. ഇവനും എന്നെ പോലെ തന്നെ അക്കാഡമിയിൽ നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് അക്കാഡമിയിൽ തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലേ, 1-ാം ക്ലാസ് പഠിക്കുവാണ് എൻ്റെ അനിയൻ. ഇവൻ്റെ പേര് എൽവിൻ എന്നാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ ഒരു ഗോള് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം നേടിയെടുക്കണമെന്ന് പറയുന്നത് ഞങ്ങളുടെ പപ്പയാണ്. സോ പപ്പയാണ് എല്ലാത്തിനും ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലും എന്തിനു പോകാനാണെങ്കിലും പപ്പയാണ് എല്ലാ രീതിയിലും സഹായിക്കുന്നത്. ആക്ച്വലി അവിടെ ചെന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചെറിയ ഇഷ്യൂ വന്നപ്പോൾ പോലും പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പ അപ്പം തന്നെ അതിനുള്ള സൊല്യൂഷൻ എനിക്ക് ചെയ്തു തരികയും എല്ലാം ശരിയാക്കി തന്നതിൻ്റെ പപ്പയാണ്. സോ പപ്പയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബാക്ക് ബോൺ. സോ ഞങ്ങളുടെ ഇപ്പം എന്തെങ്കിലും ഒരു നിലയിരുത്തുന്നുണ്ടെങ്കിൽ പപ്പ പറഞ്ഞാണ് ശരിയാ സമ്മതിച്ചു, വർക്കൗട്ട് ചെയ്യുന്നതെല്ലാം ഞങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഫിനാൻഷ്യൽ പരമാണെങ്കിലും സ്നേഹത്തിൻ്റെ പരമാണെങ്കിലും എല്ലാ രീതിയിലും ഞങ്ങളെ ബാക്കിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത് തരുന്നത് ഞങ്ങളുടെ പപ്പയാണ്. എഡ്വിനൊപ്പം സഹോദരൻ എൽവിനും അച്ഛൻ്റെ അമ്മ ലിസി ജോർജ് എന്നിവരാണ് ഉള്ളത്. MCTV ന്യൂസ് പന്തളം.